നമസ്കാരം, എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രൂൺ ആപ്പിനെ കുറിച്ചാണ്. ട്രൂൺ ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യമായി നമുക്ക് ട്രൂൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനായി നമുക്ക് ആദ്യം തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് പോകാം. പ്ലേ സ്റ്റോറിൽ നമുക്ക് ട്യൂൺ ആപ്പ് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഡൗൺലോഡായി വന്നിരിക്കുന്ന ട്യൂൺ ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് തന്നെ വരാം. നമുക്ക് അതിൽ കണ്ടിന്യൂ കൊടുത്ത് നാല് പ്രാവശ്യം കണ്ടിന്യൂ കൊടുക്കേണ്ടതുണ്ട്. അത് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമുക്ക് കാണുന്നത് പ്രോ വെർഷൻ്റെ ഓപ്ഷനായിരിക്കും. പ്രോ വെർഷന് ശേഷം നമുക്ക് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് മാറി കിട്ടും. അതിനുശേഷം നമ്മുടെ പെർമിഷനുകളെല്ലാം അലോ ചെയ്തതിന് ശേഷം നമുക്ക് ഗാലറിയിലേക്ക് പോകാം. ഗാലറിയിൽ നിന്ന് നമുക്കൊരു പിക്ചർ, നമ്മുടെ ഒരു ഫേസ് ക്ലിയറായിട്ട് വരുന്ന, നമ്മുടെ കഴുത്തൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു പിക്ചർ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ക്രോപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ചിത്രം നമുക്ക് അത് കാർട്ടൂൺ രൂപത്തിലേക്ക് ആക്കാനായിട്ട് സ്കാൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുക. അല്പസമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ഷെയ്ഡ് നിൽക്കുന്നതിൻ്റെ കോർണറിലായിട്ട് നമുക്കൊരു ക്ലോസ് ബട്ടൺ കാണും. ആ ക്ലോസ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാർട്ടൂൺ ഇമേജ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പരസ്യങ്ങളെല്ലാം നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇതുപോലൊരു കാർട്ടൂൺ ചിത്രമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. താഴെ കാണുന്ന കാർട്ടൂൺ ഇമേജുകളിലേക്ക് നമ്മുടെ ഫേസുകൾ ഇതിൽ നിന്ന് മാറ്റാൻ സാധിക്കും. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇമേജ് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളുടെ കാർട്ടൂൺ ഇമേജ് നമുക്ക് പിൻ ചെയ്ത് നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. അതിനുശേഷം ഇങ്ങനെ വരുന്ന നമ്മുടെ ചിത്രം കാർട്ടൂൺ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് അപ്ലൈഡ് സൈഡിലുള്ള എറേസ് ബട്ടൺ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. എറേസ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് നമ്മുടേത് ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം നമുക്ക് എറേസ് ചെയ്ത് നീക്കേണ്ടതുണ്ട്. ഷാർപ്പായിട്ട് എറേസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സൂം ചെയ്ത് നമുക്ക് എറേസ് ചെയ്യാവുന്നതാണ്. എറേസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാം കൃത്യമായിട്ട് പോയി എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ചില വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ടെങ്കിലും അതും എറേസ് ചെയ്ത് കളയേണ്ടത് ഉണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ ചിത്രത്തിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് എറേസ് ചെയ്ത് കളയാം. നമുക്കതിൻ്റെ ടൂളുകളുടെ വലുപ്പം കൂട്ടാനും എറേസറിൻ്റെ വലുപ്പം കൂട്ടാനും കുറയ്ക്കാനും നമുക്കവിടെ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ചിത്രം എറേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അപ്ലൈ കൊടുക്കാം. അപ്ലൈ കൊടുത്ത് സൂം ചെയ്ത് സൂം ഔട്ട് ചെയ്ത് നമുക്കത് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവയ്ക്കാം. ഒരു കാരണവശാലും അപ്ലൈ കൊടുക്കരുത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമുക്കതൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. താഴെ കാണുന്ന നമ്പറുകളിലെല്ലാം പല പല കാർട്ടൂണുകളാണുള്ളത്. അതിലെല്ലാം നമ്മുടെ ഈ തല കൊണ്ട് വെച്ച് നമുക്ക് പല രീതിയിലുള്ള കാർട്ടൂൺ ഇമോജികൾ ഉണ്ടാക്കാൻ സാധിക്കും. 32 തരത്തിലുള്ള കാർട്ടൂൺ പിക്ചറുകൾ അതിൽ ലഭ്യമാണ്. അതെല്ലാം നമുക്കിതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിമനോഹരമായ കാർട്ടൂൺ ഇമേജുകൾ ഇതിൻ്റെ അവസാന ഘട്ടങ്ങളിലെല്ലാം ഉണ്ട്. നമ്മളത് ഒന്ന് സ്ക്രോൾ ചെയ്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഈ ഇമേജുകളെല്ലാം നമുക്ക് വാട്സപ്പിൻ്റെ DPI സ്റ്റാറ്റസുകളായിട്ടും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, സ്റ്റേ ഹെൽത്തി.